അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന ഒരു ജീവിത രീതിയും ഒരു കല്യാണ രീതിയും ഒരു കല്യാണവും ഒക്കെ ഉണ്ട്. ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ കല്യാണത്തിന്റെ അന്ന് പുതുമണവാട്ടിയായി തന്റെ റൂമിൽ കയറിയ സമയത്തെ മഹാന്മാർ കിതാബുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അവിടുന്ന് സുജൂദിൽ കിടക്കുകയാണ്, അവിടുന്ന് നിസ്കാരം നീണ്ട നിസ്കാരത്തിൽ പ്രവേശിക്കുകയാണ്, പൊട്ടി പൊട്ടി കരയുകയാണ് സുജൂദില്. ഞാൻ ഈ ആ സന്തോഷിക്കുന്ന ഈ സന്തോഷത്തിന് നാഥനായ റബ്ബിന്റെ കോടതിയിൽ ഞാൻ മറുപടി പറയേണ്ടി വരുമോ എന്നതാണ് ഫാത്തിമ ഉമ്മർ റളിയല്ലാഹു അൻഹ ചിന്തിക്കുന്നത്. ആ ഫാത്തിമ ഉമ്മർ റളിയല്ലാഹു അൻഹ കടക്കുന്ന സ്വർഗത്തിലേക്കല്ലേ പ്രിയപ്പെട്ട സഹോദരി പെങ്ങളെ ഉമ്മമാരെ നമുക്കെല്ലാവർക്കും കടന്നു പോകേണ്ടത്. അവര് കാണിച്ച ഈമാനും നമുക്ക് കാണിക്കാൻ കഴിയില്ലെങ്കിലും അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു കല്യാണ രീതിയൊക്കെ ഉണ്ട്. സ്ത്രീകളുടെ ഒരു പുതിയെണ്ണിനെ ഒരു റൂമിന്റെ ഉള്ളിൽ ഇരുത്തിയിട്ട് ആ വീട്ടിലെ സ്ത്രീകൾ മാത്രം ഒരുമിച്ച് കൂടി ഒരു കൈകൊട്ടി പാട്ട് പാടി അവരെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. അത് വീഡിയോ എടുത്തിട്ട് പുറത്തു പോകാൻ പാടില്ല എന്ന് മാത്രം. നിങ്ങൾ നിങ്ങളെ റൂമിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് പുതിയാപ്പിണയെ പുതിയെണ്ണ പെണ്ണിനെ അവിടെ ഇരുത്തിയിട്ട് നിങ്ങൾ പാട്ട് പാടിക്കോ. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ആഘോഷ പരിപാടികളെല്ലാം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ ഇസ്ലാം പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് അതിനെ കടത്തി വെട്ടുന്ന രൂപത്തിൽ നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിനെ മോശമാക്കിയാൽ കേവലം ഏതെങ്കിലും ഒരു മതത്തിന്റെ അവരുടെ ദൈവമായി അവരാരാധിക്കുന്ന ഒരു ആരാധ്യ വസ്തുവിന്റെ വേഷം കെട്ടിയത് മാത്രമല്ല ഒഴിവാക്കേണ്ടതായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വൃത്തികേടുകളുണ്ടോ എല്ലാം ഒഴിവാക്കണം. ചില ചെറുപ്പക്കാര് കല്യാണത്തിന്റെ അന്ന് പുതിയെണ്ണിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലാണ്. എന്നിട്ട് എന്താ ചെയ്യണത്? സുബ്ഹാനല്ലാഹ്, രണ്ടും മൂന്നും നാലും അഞ്ചും മണിക്കൂർ ഈ പുതിയ പിള്ളേന്റെ കൂടെ പോയ ആളുകള് പുതിയെണ്ണിന്റെ വീട്ടിൽ തപസ്സിരിക്കുകയാണ്. ചില ആള് ക്യാഷ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. എന്തൊക്കെയോ ഉദ്ദേശം അല്ലാഹു ആലം. എന്നിട്ട് ഈ കല്യാണ പെണ്ണിന്റെ വീട്ടില് വീട്ടുകാര് ഇവര് പോകുന്നത് വരെ കാത്തു നിൽക്കാം. എത്ര വലിയ അധ്വാനമുണ്ട് ഒരു കല്യാണം നടത്താന്. ഒരു കല്യാണം നടത്തുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? നീണ്ട ഒരുപാട് ദിവസങ്ങളുടെ അധ്വാനമാണ്. ഒരു മകള് വീട് വിട്ട് ഇറങ്ങി പോവുക എന്നത് ഒരു ഉപ്പക്കും ഒരു ഉമ്മക്കും സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. എന്റെ മകള് ഇത്രയും കാലം എന്റെ കൂടെ വീട്ടിലുണ്ടായിരുന്നു. ആ മകൾ ഇന്ന് വീട് വിട്ട് ഇറങ്ങി പോവുകയാണ്, പുതിയാപ്പിളന്റെ വീട്ടിലേക്ക്. അതിനു വേണ്ടി അധ്വാനിക്കുകയാണ്, അതിനു വേണ്ടി പണമുണ്ടാക്കുകയാണ്, അതിനു വേണ്ടി കല്യാണത്തിന് പലരെയും ക്ഷണിക്കുകയാണ്, ഭക്ഷണമുണ്ടാക്കുകയാണ്. അങ്ങനെ എങ്ങനെയെല്ലാം കഴിഞ്ഞ് ഒന്ന് രാത്രി കല്യാണം കഴിഞ്ഞ് നേരത്തെ കിടന്നുറങ്ങാൻ വേണ്ടി ഈ പെണ്ണിന്റെ ഉപ്പയും ഉമ്മയും കുടുംബക്കാരും പോകുമ്പോ ഈ വൃത്തികെട്ട പുതിയാപ്പിളയുടെ കൂടെ വന്ന വൃത്തികെട്ട പുതിയാപ്പിള എന്ന് പറഞ്ഞ അതിന് കൂട്ടു നിൽക്കുന്നവരായ പുതിയാപ്പിളമാര്, അല്ലാത്തവരെ ഞാൻ കുറ്റം പറയുകയല്ല. ഇതിന് കൂടെ വരുന്ന കുറെ വൃത്തികെട്ട ആളുകളുണ്ട്. അവര് കുറെ സമയം ഭക്ഷണം കഴിച്ച പെട്ടെന്ന് പോയാ പോരെ. പിന്നെ ഈ പുതിയാപ്പിളന്റെ വീട്ടിലിരുന്നിട്ട് കുറെ സമയം സ്വറ പറയാ സ്വറ പറയാ. ഈ പാവയും ഉമ്മയും ഉപ്പയും വീട്ടുകാരും ഒന്ന് പുതിയാപ്പിളന്റെ കൂടെ വന്നവര് പോയിരുന്നെങ്കിൽ സ്വന്തം മകളെയും പുതിയാപ്പിളനെയും ഒരു അറയിലാക്കിയിട്ട് നമുക്ക് പോയി കിടന്നുറങ്ങാമായിരുന്നു എന്ന് ചിന്തിക്കുകയാണ് അവര്. അപ്പോഴാണ് ഇവരുടെ കുറെ കോപ്ര കോപ്രായത്തരങ്ങളും കുറെ കാട്ടിക്കൂട്ടലുകളും ഇതൊക്കെ നമ്മുടെ നാടുകളിൽ നിന്ന് എന്ന നേക്കുമായി എടുത്തു മാറ്റണം. എല്ലാ മഹല്ല് കമ്മിറ്റികളും ജാഗരൂകരാവണം. അവർക്ക് ഞാൻ പറയുന്നത് അങ്ങനെ കല്യാണവുമായി ബന്ധപ്പെട്ട് ആവാസം നടക്കുന്ന ഒരൊറ്റ ഒരു വീട്ടുകാർക്കും ഒരൊറ്റ ഒരു പുതിയാപ്പിളക്കും അതെ അവരുടെ ആളുകൾക്കും എന്ത് ചെയ്യാൻ പാടില്ല? കല്യാണത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കരുത്. അങ്ങനെയാണല്ലോ, പഞ്ചായത്തിൽ പോയി സർട്ടിഫിക്കറ്റ് ചെയ്താൽ മാത്രമേ ഇത് കല്യാണം രജിസ്റ്റർ ആവുകയുള്ളൂ. രജിസ്റ്റർ ആയില്ലെങ്കിൽ ആ കുടുങ്ങി. അതിനുള്ള കാര്യം അതിന് കൊടുക്കാൻ പാടില്ല എന്നാണ് കമ്മിറ്റികളൊക്കെയും മഹല്ല് കമ്മിറ്റികളൊക്കെയും ജാഗരൂകരാവണം. ഇനിയും ഇങ്ങനെ ഈ സമുദായത്തെ പറയിപ്പിക്കുന്ന ഒരു കാട്ടിക്കൂട്ടലുകൾ ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും ജാഗരൂകരാവണം. ചില ആളുകൾ കുടുങ്ങി കുടുങ്ങി അതെ ഏതൊരു മതവിഭാഗത്തിന്റെ അവരുടെ പിന്നെ വസ്ത്രമണിഞ്ഞ് അവരുടെ ആരാധ്യ വസ്തുവിന്റെ കോലമണിഞ്ഞപ്പോ ഇപ്പൊ കേസായി. കേസിന്റെ മുകളിൽ കേസ്, ജാമ്യമില്ലാത്ത കേസ്. അല്ലാഹു തരുന്ന ശിക്ഷയാണ്, അല്ലാഹു തരുന്ന പാഠങ്ങളാണ്. എല്ലാവരും ഇതിൽ നിന്നൊക്കെ വലിയ പാഠം ഉൾക്കൊള്ളണം. ഇനി ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. എന്തുമാത്രമാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നത്.
ഉയർത്താനുള്ള സംസാരിക്കാൻ ഒരുപാടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. വൈകാതെ നമുക്ക് എല്ലാ വിഷയങ്ങളിലും ചെറിയ രൂപത്തിൽ സംസാരിക്കണം. ഏതൊക്കെയാണ് ആചാരങ്ങള്, ഏതൊക്കെയാണ് അനാചാരങ്ങള്. ഓ ഉമ്മ മരിക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് ഇങ്ങനെ മഞ്ഞളും തേക്കരുത് കേട്ടോ, അങ്ങനെ തേക്കുന്ന പരിപാടിയൊന്നും വേണ്ട, അതൊക്കെ ഒഴിവാക്കി. നല്ല ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും ആക്കിബത്ത് നന്നാക്കി തരട്ടെ.